ഇത്തവണത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം മൂന്ന് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കണ്ടെത്തലിനാണ് പുരസ്കാരം. അമേരിക്കൻ പൗരന്മാരായ ഹാർവി ആൾട്ടർ, ചാൾസ് റൈസ്, ബ്രിട്ടീഷ് പൗരൻ മൈക്കിൾ ഹബ്ഷൻ എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. Has today decided to award the 2020 Nobel Prize in Physiology or Medicine jointly to Harvey J. Alter, Michael Horton, and Charles M. Rice for the discovery of hepatitis C virus. ഹാർവി ജെ ആൾട്ടർ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലും ചാൾസ് എം റൈസ് അമേരിക്കയിലെ റോക്കഫെല്ലർ സർവകലാശാലയിലുമാണ് പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷുകാരനായ മൈക്കിൾ ഹൗട്ടൺ കാനഡയിലെ ആൽബർട്ട സർവകലാശാലയിൽ ഗവേഷകനാണ്. ഹെപ്പറ്റൈറ്റിസ് എ ബി വൈറസുകളെ കണ്ടെത്തിയിരുന്നെങ്കിലും രക്തവുമായി ബന്ധപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് ബാധ വിശദീകരിക്കപ്പെടാതെ തുടരുകയായിരുന്നു. ഹാർവി ആൾട്ടണും ചാൾസ് റൈസും മൈക്കിൾ ഹൗട്ടണും നടത്തിയ മൌലികമായ കണ്ടെത്തലുകൾ ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ തിരിച്ചറിയുന്നതിനും പരിശോധനാ മാർഗങ്ങളും മരുന്നുകളും കണ്ടെത്തുന്നതിനും നിർണായകമായി. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഇവർ രക്ഷപ്പെടുത്തിയതെന്നും നൊബേൽ പുരസ്കാര കമ്മിറ്റി വിലയിരുത്തി. ലിവർ ക്യാൻസറിനടക്കം കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് സി പ്രതിവർഷം 7 കോടിയോളം പേരെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. 4 ലക്ഷത്തിലധികം പേരുടെ ജീവനെടുക്കാനും ഈ വൈറസ് കാരണമാകുന്നു. സ്വീഡനിലെ കെറോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വൈദ്യശാസ്ത്ര രംഗത്തെ നൊബേൽ ജേതാക്കളെ കണ്ടെത്തുന്നത്. സ്വർണ്ണ മെഡലും 1 കോടി സ്വീഡിഷ് ക്രോണറുമാണ് പുരസ്കാരം. ഇന്ത്യൻ കറൻസി 8 കോടിയിലധികം.